അസലാ ലൈക്കു വർഹമത്തല്ലാ അലഹമുല്ല റബിഅാലമീൻ വസ്ലാത്തു വസ്ലാമല റസൂലഹി ലമീൻബിഹിൻ അമ്മാബാദ് ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുഅത്താലയുടെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അ റക്കേബ് എന്ന നാമം വിശുദ്ധ ഖുറാനിൽ മൂന്നിടങ്ങളിലാണ് ഈ നാമം പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാനഹുഅത്താല എല്ലാ കാര്യങ്ങളും സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശമാണ് ഈ വിശിഷ്ടനാമം നൽകുന്നത് വഖാൻ അള്ളാഹു അല കുല്ലി ഷെയ് ഇൻ റക്കൈബ എന്ന സുറത്ത് ഉൽഹസാബിൻ്റെ അൻപത്തി രണ്ടാമത്തെ വചനം ഇതിലേക്കുള്ള സൂചന നൽകുന്നുണ്ട് രഹസ്യമെന്നോ പരസ്യമെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും കൂടാതെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളും അവസ്ഥകളുമെല്ലാം അള്ളാഹു സുബാനുഹൂത്താല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുറാനിൻ്റെ നാൽപ്പത്തി അധ്യായം സുഹൃത്തു സുഹറുഫിൻ്റെ എൺപതാമത്തെ വചനത്തിലൂടെ ഈയൊരു വിശ്വാസ മനസ്സിനെ സ്വാധീനിക്കാത്തവരോട് ഈയൊരു ചിന്തയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാത്തവരോട് ലാഹു ചോദിക്കുന്നുണ്ട് അമ്യഹസബൂന അന്ന ലാ നസ്മ റഹും നെജുവാഹും ബല വ റുസുല ലൈഹിം യക്ചുബൂൻ അതല്ല അവരുടെ രഹസ്യവും ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അതെ നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബാന ഹോതാല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ സൂറത്തുൽ ആലി അമ്രാനിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞു കുൽ ഇൻ ഔ വൈ അലമു ഫിൽ തുു മാഫിസു ദൂരിക്കും ഇൻ ഖദീർ നബിയെ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അല്ലാഹു അറിയുന്നതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു സഹോദരങ്ങളെ ഈ വചനങ്ങളുടെയെല്ലാം ആശയം മനസ്സിൽ കൊണ്ടുവന്ന് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാലേ അഥവാ അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൂടി തിന്മകളിൽ നിന്ന് പാടെ വിട്ടുനിൽക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മുടെ മരണാനന്തര ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ നാം എന്ത് സംസാരിച്ചാലും വർത്തിച്ചാലും എന്ത് ക കണ്ടാലും കേട്ടാലും ഇനി ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരുന്നാലുമെല്ലാം ആ അവസ്ഥകളിലെല്ലാം നമ്മുടെ മനസ്സുകളിലുള്ളതെന്താണ് എന്ന് അള്ളാഹു സുബഹാന അറിയുന്നവനാണ് അലംതറ അന്നല്ലാഹെ അലമോ മാഫിസ്സ മാവാറ്റി വമാഫില്ലാർന്ന് വിശുദ്ധ ഖുറാനിൻ്റെ അധ്യായം സൂറത്തുൽ മുജാദിലയുടെ ഏഴാമത്തെ വചനം അള്ളാഹു സുബഹാനുഹുത്താല നമ്മളോട് ചോദിക്കുന്നു നീ കാണുന്നില്ലേ നീ അറിഞ്ഞിട്ടില്ലേ മനസ്സിലാക്കിയിട്ടില്ലേ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു സുബഹാനുഹുത്താല അറിയുന്നുണ്ട് എന്ന് മായക്കൂനുമിൻ നജുവാ സലാസത്തിൻ ഇല്ലാഹുവ റാബ്യ ഓഹും മൂന്ന് പേർ കൂടി ഒരു സ്വകാര്യ വർത്തമാനം പറഞ്ഞാൽ നാലാമനായിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹുത്താല കൂടെയുണ്ട് വല ഹംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും ഇനി ആറ് അഞ്ചു പേര് സു സ്വകാര്യ സംഭാഷണം നടത്തിയാൽ ആറാമനായി അള്ളാഹു ഉണ്ട് വല അതിനാമിതാലിക്ക വല അകത്തറ ഇല്ലാഹുവ മാഹുവും കാനു ഇനി അവരെവിടെയായിരുന്നാലും അതിനേക്കാൾ കുറച്ചാളുകളോ കൂടുതൽ ആളുകളോ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നതെങ്കിലും ശരി അവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ് സുമ്മ യുനബി ഓഹുംബിമ അമിലു യൗമൽ കയ്യാമ പിന്നീട് കയ്യാമത്തെ നാളിൽ നമ്മൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അള്ളാഹു നമ്മളെ അറിയിക്കും ഇൻ അള്ളാഹിക്കുല്ഷ്യ് ഇൻ അലീം അള്ളാഹു സുബഹാനുഹുതാല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സർവ്വകാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകുന്നു എന്ന് സഹോദരങ്ങളെ മറിഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ രഹസ്യമെന്നോ പരസ്യമെന്നോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി തിന്മകളിൽ നിന്ന് പാടെ അകന്ന് നിൽക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനുമാണ് ഈ ഒരു നാമത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് പ്രചോദനമേകേണ്ടത് ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൂടുതൽ നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വ ആ ഹർദാന അനിൽ അഹമ്മദി റബിള്ളാലമീൻ അസ്സലാ അലൈക്കും വർഹമുല്ല ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക